വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച സിഐ കുടുങ്ങി. മലയങ്കിഴ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായ സർക്കിൾ ഇൻസ്പെക്ടർ എ വി സൈജുവിനെതിരെയാണ് ഡി ജി പിക്കും റൂറൽ എസ് പിക്കും വനിതാ ഡോക്ടർ പരാതി നൽകിയത്. പോലീസ് അസോസിയേഷൻ ജില്ലാ റൂറൽ പ്രസിഡന്റാണ് സൈജു. സംഭവത്തിൽ റൂറൽ എസ് പി ഓഫീസിൽ ഇരയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഭർത്താവും ഒരുമിച്ച് വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ 2019 ഒരു ശസ്ത്രക്രിയയ്ക്കായി നാട്ടിലെത്തിയിരുന്നു. ഈ സമയം ഇവരുടെ ഉടമസ്ഥതയിലുള്ള കടമുറി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് പരാതിയിൽ അന്ന് സ്റ്റേഷൻ എസ് ഐ ആയിരുന്ന സൈജു ഇടപെടുകയും കട ഒഴിപ്പിച്ച് നൽകുകയും ചെയ്തു. ഈ പരിചയം മുതലാക്കിയാണ് സൈജു തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി ഡോക്ടർ പരാതിയിൽ പറയുന്നത്. പല ദിവസങ്ങളിലും സൈജു ഇവരുടെ വീട്ടിലെത്തി ഇത് ആവർത്തിച്ചു. ഇതറിഞ്ഞ ഭർത്താവ് ബന്ധം ഉപേക്ഷിച്ചു. ഭാര്യയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സൈജു തന്നെ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർ പരാതിയിൽ പറയുന്നത്. സൈജുവിന്റെ ഭാര്യ തന്റെ ഫോണിലേക്ക് നിരന്തരം വിളിച്ച് ശല്യം ചെയ്തപ്പോൾ സൈജു വീട്ടിൽ വരുന്നതിനെ എതിർത്തിരുന്നതായും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു. മലയങ്കിഴ് എസ് എച്ച് ഒ ആയിരുന്ന സൈജു തനിക്കെതിരെ വധഭീഷണി ഉയർത്തിയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇവർ പരാതിയിൽ ആരോപിക്കുന്നുമുണ്ട്. മാതാപിതാക്കളില്ലാതെ തനിച്ചു കഴിയുന്നത് തന്റെ ജീവന ഇൻസ്പെക്ടറിൽ നിന്നും ഭീഷണിയുണ്ടാകുമെന്നും പരാതിക്കാരി പറയുന്നു. എസ് എച്ച് ഒക്കെതിരെ വനിതാ ഡോക്ടർ കഴിഞ്ഞ 8 എസ് പിക്ക് പരാതി നൽകിയത്. ഇതിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു 15 ഇവർ ഡി ജി പിക്ക് പരാതി നൽകിയത്. തുടർന്ന് ശനിയാഴ്ച പരാതിക്കാരിയെ എസ് പി ഓഫീസിൽ വിളിപ്പിച്ച് മൊഴിയെടുക്കുകയായിരുന്നു. സിഐ വിവാഹമോചനം നേടാൻ ഇരിക്കുകയാണെന്നും അതിനുശേഷം ഡോക്ടറെ വിവാഹം ചെയ്യുമെന്നും വിവാഹ വാഗ്ദാനം നൽകുകയായിരുന്നു. പിന്നീട് ഡോക്ടറുടെ വീട് ഇയാൾ പതിവായി സന്ദർശിച്ചു. അതിനിടയിൽ സിഐയുടെ ഭാര്യ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു. സിഐയെ കാണരുതെന്നും വിലക്കുകയും ചെയ്തു. കൂടാതെ സിഐയുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് വനിതാ ഡോക്ടർ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. 2011 മുതൽ 2018 വരെ അബുദാബിയിൽ ഡെന്റിസ്റ്റായിരുന്ന വനിതാ ഡോക്ടർ മലയങ്കിഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിച്ചു വന്നത്. വിളപ്പിലെ കടമുറികൾ ഒഴിപ്പിക്കുന്നതിന് 2019 ഓഗസ്റ്റിൽ മലയങ്കിഴ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോഴാണ് അന്ന് എസ് ഐ ആയിരുന്ന എ വി സൈജുവിനെ പരിചയപ്പെട്ടത്. പരാതി പരിഹരിച്ച സൈജു ഡോക്ടറുടെ ഫോൺ നമ്പർ വാങ്ങി സൗഹൃദമുണ്ടാക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിച്ചതിന് ചെലവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട 2019 ഒക്ടോബറിൽ രാത്രിയിൽ വീട്ടിലെത്തി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഡോക്ടറെ ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പുറത്തു പറയരുതെന്ന് കാലു പിടിച്ച ഇയാൾ ഭാര്യയുമായി നിലവിൽ ബന്ധമില്ല എന്നും തന്നെ സംരക്ഷിക്കാമെന്നും ഉറപ്പു നൽകി. പിന്നീട് നിരന്തരം വീട്ടിലെത്തി നിർബന്ധിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഭർത്താവ് ഡോക്ടറെ ഉപേക്ഷിച്ചു. ഇതുകൂടാതെ കൊല്ലത്തെ ബാങ്കിലെ 12 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം നിർബന്ധിച്ച് പിൻവലിപ്പിച്ച് പള്ളിച്ചൽ ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് മാറ്റുകയും അവകാശിയായി സൈജുവിന്റെ പേര് വെക്കുകയും ചെയ്തു. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് ജനുവരി 24 വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ജനുവരി 28 ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സിഐ സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് രക്തസമ്മർദ്ദം വർദ്ധിച്ച് താൻ ആശുപത്രിയിലാവുകയായിരുന്നുവെന്നാണ് വനിതാ ഡോക്ടർ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 10 വർഷമായെങ്കിലും കുട്ടികളില്ലാത്തതിന്റെ ചികിത്സയ്ക്കായാണ് ഡോക്ടർ നാട്ടിലെത്തിയത്. പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. മാതാപിതാക്കൾ മരിച്ച തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചെന്നും സിഐ ചതിച്ചതായും ഡോക്ടറുടെ പരാതിയിലുണ്ട്. സംഭവത്തിൽ തനിക്ക് ജീവന് ഭീഷണിയുള്ളതായും സിഐക്ക് ക്രിമിനലുകളുമായി ബന്ധമുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. സർക്കാരിലും പാർട്ടിയിലും പിടിപാടുള്ളതിനാൽ ഏറിയാൽ 2 സസ്പെൻഷൻ ശേഷം വീണ്ടും തിരിച്ചെത്തുമെന്നും സിഐ തന്റെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും വനിതാ ഡോക്ടർ പറയുന്നു. 2.5 ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. LLB പഠിക്കുന്ന സിഐ ഫീസടയ്ക്കാൻ 1.5 ലക്ഷവും ഭാര്യയുടെ പിതാവിൽ നിന്ന് വാങ്ങിയ കടം തിരികെ നൽകാനും പണം വാങ്ങിയിട്ടുണ്ടെന്നും പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.